കേരളത്തിലെ 20 ലോക്സഭാ മണ്ഡലങ്ങളിലെയും തിരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്ന വോട്ട് വർത്തമാനത്തിലേക്ക് സ്വാഗതം. ഇത്തവണ കോട്ടയം സീറ്റ് തിരിച്ചു പിടിക്കണം എന്ന് ഉറപ്പിച്ചാണ് CPM അവരുടെ ജില്ലാ സെക്രട്ടറി കൂടിയായ വി.എൻ. വാസവനെ കോട്ടയത്ത് സ്ഥാനാർത്ഥിയാക്കാൻ തീരുമാനിച്ചത്. ജില്ലാ സെക്രട്ടറി എന്ന നിലയിലുള്ള വാസവന്റെ മണ്ഡല പരിചയം ഇത്തവണ അദ്ദേഹത്തെ തുണയ്ക്കും എന്നാണ് CPMന്റെ വിലയിരുത്തൽ. ജില്ലാ സെക്രട്ടറി വി.എൻ. വാസവനെയാണ് CPM കോട്ടയത്ത് പരീക്ഷിക്കുന്നത്. ജനതാദളിൽ നിന്നും സീറ്റ് പിടിച്ചെടുത്ത് CPM വി.എൻ. വാസവനെ സ്ഥാനാർത്ഥിയാക്കിയത് വ്യക്തമായ കണക്കുകൂട്ടലോടെയാണ്. ആദ്യം സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ചതിലൂടെ പ്രചരണത്തിൽ മുന്നിലെത്താൻ LDFന് കഴിഞ്ഞിട്ടുണ്ട്. ജില്ലാ സെക്രട്ടറി എന്ന നിലയിലുള്ള പ്രവർത്തനവും വ്യക്തിബന്ധങ്ങളും അനുകൂല ഘടകങ്ങളാകുമെന്നാണ് CPM വിലയിരുത്തൽ. 1984 സുരേഷ് ഗ്രൂപ്പിനെ വിജയിപ്പിച്ച അടവുകൾ ഒരു തവണ കൂടി പരീക്ഷിക്കുകയാണ് CPM. വി.എൻ. വാസവൻ നടത്തിവരുന്ന കാരുണ്യ സേവന പ്രവർത്തനങ്ങൾക്ക് സമൂഹത്തിന്റെ പിന്തുണ ലഭിക്കുമെന്നും CPM കണക്കുകൂട്ടുന്നു. കേരള കോൺഗ്രസിലെ കലഹം വാസവന് അനുകൂലമായി മാറുമെന്ന പ്രതീക്ഷയും LDFനുണ്ട്. സഭകളിൽ ചിലർ വാസവനെ പിന്തുണയ്ക്കുമെന്നും CPM പ്രതീക്ഷിക്കുന്നു. ഇന്ത്യയിലെ മതനിരപേക്ഷ ശക്തികളായി ഉറ്റുനോക്കുന്ന ഗവൺമെന്റായി കേരളത്തിലെ ഗവൺമെന്റ് മാറിയിരിക്കുന്നു. ഈ തെരഞ്ഞെടുപ്പിന്റെ രംഗത്ത് പ്രധാനമായും ചർച്ച ചെയ്യപ്പെടുന്ന പ്രശ്നം അതാണ്. നാടിന്റെ ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന ഒരു മതനിരപേക്ഷ ജനാധിപത്യ സോഷ്യലിസ്റ്റ് രാഷ്ട്രമെന്ന സങ്കല്പം നിലനിർത്തി മുന്നോട്ട് പോകണം. അതിന് സഹായിക്കുന്ന നിലപാടാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യം കൊണ്ടുപോകുന്നത്. സ്വാഭാവികമായി കേരളത്തിലത് പ്രതിഫലിക്കുന്ന സ്ഥിതിവിശേഷം എങ്ങും എവിടെയും കാണുന്നുണ്ട്. കോട്ടയം പാർലമെൻറ്റ് നിയോജകമണ്ഡലത്തിൽ ഇടതുപക്ഷ ജനാധിപത്യത്തിനുണ്ടെങ്കിൽ വൻ വിജയ സാധ്യതയാണ്. പ്രധാനമായും കഴിഞ്ഞ 5 വർഷക്കാലത്തേക്ക് തിരഞ്ഞെടുത്തയച്ച ജനപ്രതിനിധി തൻ്റെ സ്വന്തം താല്പര്യം പരിഗണിച്ച് സുരക്ഷിത താവളം തേടി ഈ മണ്ഡലത്തെ അനാഥമാക്കി. കോട്ടയം മണ്ഡലത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന ജനങ്ങൾ അർപ്പിച്ച സ്നേഹവും വിശ്വാസവും കാത്തുസൂക്ഷിക്കേണ്ടതിന് പകരം അവരോട് വഞ്ചനാപരമായ നിലപാട് സ്വീകരിച്ച് സ്വന്തം സുരക്ഷിതത്വം തേടിപ്പോയി. സ്വാഭാവികമായി ജനങ്ങളിൽ ഉണ്ടാകുന്ന അസംതൃപ്തി അഗ്നിനാളങ്ങളായി രൂപാന്തരപ്പെടുന്ന അവസ്ഥ ഇന്ന് ഈ മണ്ഡലത്തിൽ. അതോടൊപ്പം തന്നെ കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ ഈ മണ്ഡലത്തിൽ ലഭിക്കേണ്ടത് ഈ കാലം ലഭിക്കാൻ കഴിയാതെ പോയി. ഇവിടുത്തെ ജനകീയ പ്രശ്നങ്ങൾ പാർലമെൻറ് തലങ്ങളിൽ ഉയർത്താൻ കഴിയാതെ പോയിട്ടുണ്ട്. കാർഷിക മേഖലയെ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുകയും വിഷമിപ്പിക്കുകയും ചെയ്തൊരു കാലഘട്ടമാണ്. റബ്ബറും നെല്ലും രണ്ടും ഈ മണ്ഡലത്തിലെ കൃഷിക്കാർ മഹാഭൂരിപക്ഷം വരുന്നതാണ്. അവർക്കുണ്ടായ പ്രശ്നങ്ങൾ പാർലമെൻറ്റിൽ അവതരിപ്പിക്കാനോ പ്രൈസ് സ്റ്റെബിലൈസേഷൻ ഫണ്ട് വാങ്ങി കേരളത്തെ റബ്ബറിൻ്റെ കാര്യത്തിൽ സഹായിക്കാനോ ഒക്കെ നിലപാടെടുക്കേണ്ട MP തൻ്റെ അസാന്നിധ്യം കൊണ്ടും അതോടൊപ്പം തന്നെ ഇടപെടാതിരുന്നും ആ കടമ നിർവഹിച്ചില്ല എന്ന് നമ്മൾ തിരിച്ചറിയുക. സ്വാഭാവികമായി ഇവിടുത്തെ റബ്ബർ കൃഷിക്കാരും നെൽകൃഷിക്കാരും എല്ലാം ഈ മണ്ഡലത്തിലെ കഴിഞ്ഞ ജനപ്രതിനിധിക്കെതിരായി ശക്തമായി പ്രതികരിക്കുന്ന സ്ഥിതിയാണ് എങ്ങും എവിടെയും കാണുന്നത്. ആദ്യമൊക്കെ PJ ജോസഫിന് സീറ്റ് നൽകിയേക്കും എന്ന നിലയിൽ കാര്യങ്ങൾ പുരോഗമിച്ചെങ്കിലും പെട്ടെന്നാണ് ഒറ്റ രാത്രി കൊണ്ട് KM മാണി തോമസ് ചാഴിക്കാടനെ അവിടെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചത്. അത് കേരള കോൺഗ്രസിലും UDFലും ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയെങ്കിലും ഉമ്മൻചാണ്ടി അടക്കമുള്ള മുതിർന്ന നേതാക്കൾ ഇടപെട്ട് ആണ് പ്രശ്നം പരിഹരിച്ചത്. കോട്ടയം സീറ്റിനെ ചൊല്ലി കേരള കോൺഗ്രസിൽ ഉണ്ടായ തർക്കമാണ് UDFനെ ആദ്യം ആശയക്കുഴപ്പത്തിലാക്കിയത്. സ്ഥാനാർത്ഥിയാകാൻ PJ ജോസഫ് കാണിച്ച താൽപ്പര്യം പാർട്ടിക്കുള്ളിൽ പൊട്ടിത്തെറിയുണ്ടാക്കി. PJ ജോസഫിന്റെ ആവശ്യം അംഗീകരിച്ചു എന്ന് ആദ്യം തോന്നലുണ്ടാക്കിയ ശേഷം തന്ത്രപൂർവം KM മാണി PJ ജോസഫിനെ ഒഴിവാക്കുകയായിരുന്നു. ഒറ്റ രാത്രിയിൽ ഒറ്റ വരി വാർത്താക്കുറിപ്പിലൂടെ KM മാണി തോമസ് ചാഴിക്കാടനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചു. ഇതോടെ ഇടഞ്ഞ PJ ജോസഫിനെ മെരുക്കാൻ ഉമ്മൻചാണ്ടിക്ക് തന്നെ ഇടപെടേണ്ടി വന്നു. പിണക്കമൊക്കെ മാറ്റിവെച്ച് ചാഴിക്കാടന്റെ പ്രചരണത്തിന് PJ ജോസഫ് എത്തിയതോടെ പ്രശ്നങ്ങളൊക്കെ അവസാനിച്ചു എന്ന സന്ദേശം കൊടുക്കാൻ UDFന് കഴിഞ്ഞിട്ടുണ്ട്. പാർലമെന്റിൽ ഒരു വർഷം ബാക്കി നിൽക്കെ
ജോസ് കെ മാണി എന്തിന് രാജ്യസഭയിലേക്ക് കൂടുമാറി എന്ന ചോദ്യം പ്രസക്തമാണെങ്കിലും എതിരാളികളുടെ ആ പ്രചരണം യേശില്ല എന്ന വിശ്വാസത്തിലാണ് യു ഡി എഫ്. രണ്ട് തവണ എം പി ആയിരുന്ന ജോസ് കെ മാണി മണ്ഡലത്തിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ പറഞ്ഞാണ് തോമസ് ചാഴിക്കാടൻ വോട്ട് ചോദിക്കുന്നത്. മേൽപ്പാലങ്ങളും ബൈപ്പാസുമൊക്കെയാണ് വികസന നേട്ടങ്ങളായി തോമസ് ചാഴിക്കാടൻ ചൂണ്ടിക്കാട്ടുന്നത്. രണ്ട് ഘട്ടങ്ങളിലും ഞങ്ങൾക്ക് വലിയ ജനപിന്തുണയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ആദ്യ ഘട്ടത്തിൽ പ്രധാനപ്പെട്ട വ്യക്തികളെയും സ്ഥാപനങ്ങളെയും സന്ദർശിക്കുകയായിരുന്നു. അവിടെ നിന്ന് എല്ലാവരുടെയും നല്ല പ്രതികരണങ്ങൾ കിട്ടുന്നുണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പം രണ്ടാം ഘട്ടത്തിൽ ഭവന സന്ദർശനവും വാഹന പ്രചരണ പരിപാടിയുമാണ് നടക്കുന്നത്. ഭവന സന്ദർശനം പ്രവർത്തകർ നടത്തുന്നുണ്ട്. അതതിൻ്റെ ഏതാണ്ട് അന്തിമഘട്ടത്തിലേക്ക് എത്തി നിൽക്കുക. വാഹന പ്രചരണ പരിപാടി ഞങ്ങൾ ഓരോ 7 അസംബ്ലി മണ്ഡലങ്ങളാണുള്ളത്. അതിൽ ഓരോ മണ്ഡലത്തിലെയും 2-3 ദിവസമായിട്ട് തിരിച്ചിട്ട് ഓരോ ഘട്ടത്തിലേത് എല്ലാ മണ്ഡലങ്ങളിലും എത്താൻ പാകത്തിന് നടന്നുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ രണ്ടാം ഭാഗം തുടർന്നുകൊണ്ടിരിക്കുക. ഇത്തവണത്തെ ഏറ്റവും അനുകൂലമായ സാഹചര്യം എന്ന് പറയുന്നത് ജനങ്ങൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരായി പ്രതികരിക്കാൻ നോക്കിയിരിക്കുക. രണ്ട് സർക്കാരിനെതിരെയും ജനങ്ങളുടെ പ്രതികരണം ഉണ്ടാവും. അതുകൊണ്ട് തന്നെ യു ഡി എഫ് നല്ല ഭൂരിപക്ഷത്തിൽ എല്ലാ മണ്ഡലങ്ങളിലും വിജയിക്കുന്ന സാഹചര്യമുണ്ട്. അതിനൊരു ആഡഡ് അഡ്വാൻറ്റേജായി ബഹുമാനായ രാഹുൽ ഗാന്ധി വയനാട്ടിൽ വന്ന് മത്സരിക്കുന്നു. വയനാട്ടിൽ രാഹുൽ ഗാന്ധി വന്നതോടുകൂടി കേരളത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളുടെയും ഒരു ആവേശം വാനോളം ഉയർന്നിട്ടുണ്ട്. അത് എല്ലാ മണ്ഡലങ്ങളിലും പ്രതിഫലിക്കപ്പെടും. കോട്ടയം മണ്ഡലത്തിൽ അതിന് വലിയൊരു പ്രാധാന്യമുണ്ട്. കാരണം രാഹുൽ ഗാന്ധി യുവജനങ്ങളുടെ ഒരു പ്രതീകമായി മാറിയിരിക്കുന്നു. കോട്ടയത്തെ സമീപ പ്രദേശങ്ങളിലെയും എല്ലാ യുവജനങ്ങളിൽ നിന്ന് വളരെ ആവേശത്തോടുകൂടി ഞങ്ങളോടൊപ്പം സഹകരിക്കുന്നുണ്ട്. കേരള കോൺഗ്രസിനും സി പി എമ്മിനും ഒരുപോലെ വെല്ലുവിളിയാകുന്ന പി സി തോമസ് ആണ് കോട്ടയത്തെ എൻ ഡി എ സ്ഥാനാർത്ഥി. എൻ ഡി എ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന പി സി തോമസ് 6 തവണ ലോക്സഭാംഗവും മുൻ കേന്ദ്രമന്ത്രിയുമാണ്. കെ എം മാണിയോടൊപ്പമായിരുന്ന കാലം മുതൽ മണ്ഡലങ്ങളിലുള്ള വ്യക്തിബന്ധങ്ങൾ തനിക്ക് നേട്ടമാകുമെന്ന പ്രതീക്ഷയിലാണ് പി സി തോമസ്. കോൺഗ്രസ് നേതാവായിരുന്ന പി ടി ചാക്കോയുടെ മകന് യു ഡി എഫ് വോട്ടുകളിൽ ഒരു വിഹിതം കിട്ടുമെന്ന പ്രതീക്ഷയും എൻ ഡി എയ്ക്കുണ്ട്. കോട്ടയം മണ്ഡലത്തിന്റെ ഭൂരിഭാഗം പ്രദേശങ്ങളും ഉൾപ്പെടുന്ന മൂവാറ്റുപുഴയെ ലോക്സഭയിൽ 20 വർഷം പി സി തോമസ് പ്രതിനിധീകരിച്ചു. റബ്ബർ അടക്കമുള്ള കാർഷിക പ്രശ്നങ്ങളിൽ നടത്തിയ ഇടപെടലുകൾ പി സി തോമസിന് ഗുണമാകുമെന്നും എൻ ഡി എ വിശ്വസിക്കുന്നു. സാധാരണക്കാരുടെ കൂടെ നിൽക്കുന്ന നേതാവ് എന്ന പ്രതിച്ഛായയും വോട്ടു നേടാൻ പി സി തോമസിന് സഹായകമാകുമെന്നും എൻ ഡി എ കരുതുന്നു. നല്ല പ്രതികരണമാണ്. എൻ ഡി എക്കും എൻ ഡി എ സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ എനിക്കും അനുകൂലമായ ഒരു പ്രതികരണമാണ് കാണുന്നത്. ഇപ്പം ഞങ്ങളൊരു കോളനിയിൽ നിന്നാണ് വരുന്നത്. അവിടെ ഒരുപാട് പേർക്ക് ഗ്യാസ് കണക്ഷൻ കിട്ടി ഫ്രീ ആയിട്ട്. അതൊരു വലിയ കാര്യമാണ് അവർക്ക്. 40 മലയാണ്. അതുപോലെ തൊട്ടടുത്ത് നമ്മുടെ ഈ പ്രദേശങ്ങളിലൊക്കെ ഒരുപാട് പേർക്ക് കൃഷിക്കാരുടെ പേരിലുള്ള അക്കൗണ്ട് കിട്ടിക്കഴിഞ്ഞു. പിന്നെ 400,000 രൂപ വരെയുള്ള അക്കൗണ്ട് അല്ല 500,000 രൂപ വരെയുള്ള ഒരു വലിയ ആനുകൂല്യം, ചികിത്സാ സഹായം, അത് ഏറ്റവും ഗുണകരമാണ്. ഇങ്ങനെ ഒരുപാട് പദ്ധതികളുണ്ട്. അപ്പോൾ അതൊക്കെ ആളുകൾക്ക് വളരെ താല്പര്യമുള്ള ഒന്നാണ്. ശക്തമായ ഒരു ഗവൺമെൻറ് ഉണ്ടാകണം എന്നുള്ള ആഗ്രഹമുണ്ട്. അതിന് ഏതായിരിക്കും ഇപ്പോഴത്തെ സ്ഥിതി, ഏതായിരിക്കും ഏറ്റവും നല്ലത് എന്നുള്ളതും എൻ ഡി എക്ക് അനുകൂലമാണ്. മൂവാറ്റുപുഴയിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് 125,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം ഉണ്ടായിരുന്നപ്പോഴാണ് 2004 യു ഡി എഫിനെയും എൽ ഡി എഫിനെയും തോൽപ്പിച്ചുകൊണ്ട് ഞാൻ അന്ന് തിരഞ്ഞെടുക്കപ്പെട്ടത്. അപ്പം അതുകൊണ്ട് പോയ കഥകൾ മാത്രം ഒരു പ്രധാനപ്പെട്ട കാര്യമല്ല. ഇപ്പോഴത്തെ പ്രതികരണവും ഇപ്പോഴത്തെ രീതിയും ഇപ്പോഴത്തെ ആളുകൾ വിലയിരുത്തുന്ന കാര്യങ്ങളും ഒക്കെ വെച്ച് നോക്കുമ്പോൾ എൻ ഡി എക്കും എൻ ഡി എ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്ന എനിക്കും അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ ഒരുപാട് വന്നിട്ടുണ്ടെന്നുള്ളത് ഞാൻ ഉദാഹരണങ്ങൾ സഹിതം പറയാനാണെങ്കിൽ ഒരുപാട് സമയമുണ്ട്, സമയം വേണം. അതുകൊണ്ട് ഉണ്ട് എന്ന് മാത്രമേ ഞാൻ പറയൂ. ശബരിമലയിലെ വിശ്വാസ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് പത്തനംതിട്ട കഴിഞ്ഞാൽ ഏറ്റവും അധികം പ്രതിഷേധമുണ്ടായ സ്ഥലമാണ് കോട്ടയം. ഓർത്തഡോക്സ് യാക്കോബായ വിഭാഗങ്ങൾ തമ്മിലുള്ള തർക്കം എങ്ങനെ വോട്ടിങ്ങിനെ സ്വാധീനിക്കുമെന്നതും വിഷയമാണ്. ചർച്ച് ബില്ലാണ് ചർച്ചയാകുന്ന മറ്റൊരു വിഷയം.